നമസ്കാരം എക്സ്ട്രാ ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ തങ്ങളുടെ 6-ാം വിദേശ സൈനിങ് പൂർത്തീകരിച്ചിരിക്കുന്നു. ട്രസ്റ്റബിൾ സോഴ്സ് ആയ IFTWC താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കെന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തുവിട്ടത്. ക്രൊയേഷ്യൻ ഫസ്റ്റ് ഡിവിഷൻ കളിക്കുന്ന ടീമിൽ നിന്ന് 30-കാരനായ സെൻട്രൽ ബാക്ക് മാർക്കോ ലസോവിച്ച്, നിലവിൽ GNK ഡൈനാമോ സാഗ്രബ് എന്ന ക്രൊയേഷ്യൻ ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കുന്ന ക്ലബിലാണ് താരം കളിക്കുന്നത്. താരത്തിന്റെ ക്ലബ്ബ് കരിയറിലേക്ക് വരുമ്പോൾ ക്രൊയേഷ്യൻ ക്ലബ്ബായ ഒസിജക്കിലൂടെയാണ് പന്ത് തട്ടി തുടങ്ങിയത്. 2012-2013 സീസണിലാണ് താരം ക്ലബിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിലെ പ്രധാനിയായി തുടങ്ങിയത്. ഒസിജക്കിനായി 35 മത്സരങ്ങൾ കളിച്ച ലസോവിച്ച് ലെഫ്റ്റ് ബാക്ക്, സെൻട്രൽ ബാക്ക്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ തുടങ്ങിയ പല പൊസിഷനുകളിലും കളിച്ചിട്ടുണ്ട്. ലീഗിൽ 4 ഗോൾ കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് താരത്തിന്. 2013 HNK റിജേക്ക എന്ന മറ്റൊരു ക്രൊയേഷ്യൻ ക്ലബിലേക്ക് താരം കൂടുമാറി. 4 വർഷത്തെ പ്രൊഫഷണൽ കോൺട്രാക്ട്. ആ സീസണിൽ ക്രൊയേഷ്യൻ ലീഗ് റണ്ണേഴ്സപ്പ് ആയ ടീമിലും നിർണായക പങ്കുവഹിച്ചു. HNK റിജേക്കയെ യൂറോപ്പ ലീഗ് ഗ്രൂപ്പ് സ്റ്റേജ് റൗണ്ടിൽ എത്തിച്ചതിലും തന്റേതായ സംഭാവന നൽകിയ താരമാണ് മാർക്കോ ലസോവിച്ച്. 2016 ലസോവിച്ച് ഡൈനാമോ സാഗ്രബിൽ എത്തുന്നത്. ക്രൊയേഷ്യൻ ലീഗിൽ 150-ഓളം മത്സരങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് താരത്തിന്. ലാസ്റ്റ് സീസണിൽ NK ലോക്കോമോട്ടീവിൽ ലോണിൽ പോവുകയും ചെയ്തു ലസോവിച്ച്. ഡൈനാമോ സാഗ്രബിന് വേണ്ടി 51 മത്സരങ്ങളിൽ 3 ഗോൾ കണ്ടെത്താനും താരത്തിന് സാധിച്ചു. ഇന്റർനാഷണൽ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ക്രൊയേഷ്യൻ U18, U19, U20, U21 ടീമിൽ കളിച്ച ലസോവിച്ച് 2014 ക്രൊയേഷ്യ ദേശീയ ടീമിൽ ഡെബ്യൂ നടത്തുകയും ചെയ്തു. ക്രൊയേഷ്യയ്ക്കായി 4 മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട്. ഡൈനാമോ സാഗ്രബുമായി ക്രൊയേഷ്യൻ കപ്പും ക്രൊയേഷ്യൻ സൂപ്പർ കപ്പും നേടിയിട്ടുണ്ട് ലസോവിച്ച്. 2016 സെൽറ്റിക്കിന്റെ മെയിൻ ഡിഫൻസീവ് ടാർഗറ്റ് ആയിരുന്നു ലസോവിച്ച്. ഇറ്റാലിയൻ സീരിയയിൽ കളിക്കുന്ന ഹെല്ലാസ് വെറോണയും താരത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു. 2020-2021 സീസണിൽ 17 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത താരം ഡിഫൻഡറായിട്ടും ഗോൾ കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. കളി രീതിയിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ഫൂട്ടർ സെൻട്രൽ ബാക്കാണ് ലസോവിച്ച്. ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഈനസ് ഇപ്പോവിച്ചിന് പെർഫെക്റ്റ് ആയ സെൻട്രൽ ബാക്ക് പാർട്ണർ തന്നെയാകും മാർക്കോ ലസോവിച്ച്. ലെഫ്റ്റ് ഫൂട്ടർ സെൻട്രൽ ബാക്കായ മാർക്കോ ലസോവിച്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിക്കുന്ന താരമാണ്. 2014 ഇദ്ദേഹത്തിന്റെ നാഷണൽ ടീം ഡെബ്യൂ ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ അർജന്റീനക്കെതിരെ തന്നെയായിരുന്നു. 2020-2021 താരത്തിന്റെ സ്റ്റാർട്സ് പരിശോധിക്കുമ്പോൾ 17 മത്സരങ്ങൾ കളിച്ചതിൽ 17-ലും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടായിരുന്നു താരത്തിന്. ലീഗിൽ 5 ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാനും കഴിഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരു റെഡ് കാർഡും താരത്തിന് സ്വന്തമായി ഉണ്ട്. ബോൾ പ്ലേയിംഗ് സെൻട്രൽ ബാക്ക് കൂടിയാണ് ലസോവിച്ച്. ഡൈനാമോ സാഗ്രബിന് വേണ്ടി അദ്ദേഹത്തിന് 77% പാസിംഗ് ആക്യുറസി കീപ്പ് ചെയ്തിട്ടുമുണ്ട്. 220 മത്സരങ്ങളിൽ 44 യെല്ലോ കാർഡുണ്ട് താരത്തിന്. ബോക്സിൽ ഇന്റലിജന്റ് ടാക്കിൾസിലൂടെ എതിരാളികളിൽ നിന്ന് ബോൾ വേഗത്തിൽ റിട്രീവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഏരിയയിലെ മികച്ച പ്ലെയറാണ് ലസോവിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ചായ ഇവാൻ ബുക്കമനോവിച്ച് സ്റ്റാൻഡേർഡ് ലീഗിന്റെ പരിശീലകനായിരിക്കെ യൂറോപ്പ ലീഗിൽ 2014-2015 സീസണിൽ ലസോവിച്ചിന്റെ ടീമിനെതിരെ കളിച്ചിട്ടുമുണ്ട്. യൂറോപ്പ ലീഗ് ഗ്രൂപ്പ് സ്റ്റേജിലെ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ ഇവാന്റെ ടീമിനെ എതിരില്ലാത്ത 2 ഗോളിന് തകർക്കുകയും ചെയ്തു HNK റിജേക്ക എന്ന ലസോവിച്ചിന്റെ ടീം. ലയണൽ മെസ്സിക്കെതിരെയും കളിച്ചിട്ടുള്ള താരമാണ് ലസോവിച്ച്. അദ്ദേഹത്തിന് UEFA ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസും കൂട്ടുണ്ട്. നിലവിൽ ഫ്രീ ഏജന്റാണ് താരം. ഡൈനാമോ സാഗ്രബിൽ വെച്ചിട്ടുണ്ടായ നീ ഇഞ്ചുറിയാണ് താരത്തിന് ഫോമിൽ വിലങ്ങ് തടിയായത്. അത് കാരണം തന്നെയാണ് ലോക്കോമോട്ടീവിലേക്ക് ലോണിൽ പോകേണ്ടി വന്നത്. ഗെയിം റീഡിംഗ് സെൻസുള്ള ഡിഫൻഡറാണ് ലസോവിച്ച്. ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ മികച്ച പ്രകടനം നടത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.